സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ട് യോഗ്യതയല്ല, കിരീടമാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. നാളെ തുടങ്ങുന്ന യോഗ്യതാ റൗണ്ടിൽ ഇത്തവണ കേരളത്തിന് കാര്യമായ വെല്ലുവിളികൾ ഇല്ലെന്നാണ് പ്രതീക്ഷ. ടീമിൻ്റെ പരിശീലകൻ ബിനോ ജോർജും ക്യാപ്റ്റൻ മിഥുനും പ്രതീക്ഷകൾ ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. 2017 കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കുകയാണ് ഇത്തവണ സന്തോഷ് ട്രോഫി കേരള ടീമിൻ്റെ ലക്ഷ്യം. കേരള ടീമിൻ്റെ പരിശീലകൻ ബിനോ ജോർജ്, ക്യാപ്റ്റൻ വി മിഥുൻ എന്നിവർ എന്നോടൊപ്പമുണ്ട്. ഇത്തവണ ടീം എങ്ങനെയുണ്ട് കോച്ച്? ഇത്തവണത്തെ ടീം ഒരു സമൃദ്ധിയുള്ള ഒരു നല്ലൊരു പ്രൊഫഷണൽ ഒരു ടീമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ എൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേക്ക് കളിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കളിക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ പുതുമുഖങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ പുതുമുഖങ്ങൾ ക്ലബുകൾക്കും മറ്റുള്ളവർക്കും കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട്. പിന്നെ നമ്മളുടെ സ്വന്തം കേരളത്തിലാണ് കളി, അപ്പോൾ ഒരു നല്ലൊരു പ്രതീക്ഷയാണ് നമുക്ക് ഇപ്രാവശ്യമുള്ളത്. വളരെയധികം പ്രൊഫഷണലായ ഒരു സമീപനമാണ് ഇത്തവണ ടീം സെലക്ഷൻ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ? ഇപ്പോൾ യോഗ്യത റൗണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ റൗണ്ട്, കഴിഞ്ഞ തവണ നമുക്ക് ഫൈനൽ റൗണ്ട് കാണാൻ പറ്റിയില്ല. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പറേഷൻ പീരീഡിലൊക്കെ, അതായത് പ്രാക്ടീസ് മാച്ചുകളിലൊക്കെ ടീം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്ലെയേഴ്സിന് സ്വന്തം ഐഡൻറ്റിറ്റി കേരള ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്, കേരളത്തിൽ കളി വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പരിധിവരെ ടീം നല്ലൊരു റിസൾട്ട് നേടുന്നു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അത് കുട്ടികൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാഥമിക റൗണ്ടിൽ ആദ്യ കളി ആന്ധ്രയായിട്ടാണ്. ആ ഗ്രൂപ്പിലെ മറ്റ് ടീമുകളെ കുറിച്ചിട്ട് എന്താണ്? തീർച്ചയായിട്ടും തമിഴ്നാടായിരിക്കും കുറച്ചും കൂടി ടീം ശക്തി ഉണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും ഐ റെസ്പെക്ട് ബോത്ത് ടീം. മിഥുൻ, ഈ തവണത്തെ ടീം എത്രത്തോളം സപ്പോർട്ടീവാണ്? ടീം വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ്, ജൂനിയർ പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സും മാച്ച് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സാണുള്ളത്. അപ്പം വളരെയധികം വിശ്വാസമുണ്ട് എന്തായാലും ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആരെയാണ് നമ്മൾ ആദ്യം ടഫായിട്ട് കാണുന്നത്? തമിഴ്നാടിനാണോ ആന്ധ്ര? ടഫായിട്ടല്ല, രണ്ട് മാച്ച് നമ്മൾ ജയിച്ച് ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും രണ്ട് ടീമിനോടും ജയിച്ചാലേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കുറച്ച് കൂടുതൽ ടൈം പരിശീലനത്തിന് കിട്ടിയിട്ടുണ്ട്, ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, കുറേ കളിക്കാൻ പറ്റി, ഫ്രണ്ട്ലി മാച്ചസ് കളിക്കാൻ പറ്റി. ഫ്രണ്ട്ലി മാച്ചസിലൊക്കെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എങ്ങനെ വിലയിരുത്തുന്നു? ഫ്രണ്ട്ലി മാച്ച് കളിച്ചതെല്ലാം നമ്മൾ നമ്മളെക്കാട്ടിയും മുകളിലുള്ള ടീമുകളായിട്ട്, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത്ര പ്രൊഫഷണലായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ്, എഫ് സി ഗോവ, ഗോകുല എഫ് സി അങ്ങനത്തെ ടീമുകളോട് കളിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും നല്ല കോൺഫിഡൻസിലാണ് ഉള്ളത്. ഏതായാലും വളരെയധികം നന്ദി, എല്ലാവിധ ആശംസകളും നേരുന്നു കോച്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.